നമസ്കാരം 2024ലാണ് ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശരിക്കും അടുത്ത വർഷം മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് എന്ന് പറയാമെങ്കിലും ഭാരതം പോലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ പ്രക്രിയയായ ജനാധിപത്യ പ്രക്രിയയായ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഏതാനും മാസങ്ങളുടെ മാത്രം ഗ്യാപ്പാണ് കാരണം നിരവധി കാര്യങ്ങളുണ്ട് ഇതിനിടയിൽ സംഭവിക്കാൻ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ളത് അതുകൊണ്ട് ഒരു വലിയ സംഭവം ആയതുകൊണ്ട് തന്നെ 2024 എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദൂരമൊന്നുമല്ല വളരെ അടുത്ത് തന്നെയാണ് ഈ 2024ൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടിയെയും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ രാഷ്ട്രീയ കക്ഷികൾ മാത്രമാണ് അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശത്രുക്കളിൽ നമ്മളുടെ രാജ്യത്ത് തന്നെ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാരും നിരവധി സംഘടനകളുമുണ്ട് അതിൽ മത തീവ്രവാദ ശക്തികൾ മുതൽ വിഘടനവാദ ശക്തികൾ മുതൽ NGOs വരെ അതായത് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്ന പേരിൽ വിദേശ ഫണ്ടുമൊക്കെ ഉപയോഗിച്ച് രാജ്യത്ത് പലതരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും രാജ്യത്തെ അരാജകത്വത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തനങ്ങളുമൊക്കെ നടത്തുന്ന NGOs എന്ന് പേരിട്ട് വിളിക്കുന്ന ഓമന പേരിട്ട് വിളിക്കുന്ന സംഘടനകളുമുണ്ട് എന്ന് മാത്രമല്ല ഒരു വശത്ത് മത തീവ്രവാദികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിനും എതിരാണെങ്കിൽ മറുവശത്ത് അൾട്രാ ലെഫ്റ്റിസ്റ്റ് എന്ന് പറയാവുന്ന മാവോയിസ്റ്റുകളും നമ്മളുടെ ഇപ്പോഴത്തെ ഭരണക്രമത്തിനും ഭരണ സാഹചര്യങ്ങൾക്കും എതിരാണ് അങ്ങനെ ഒരു ശത്രുക്കളുടെ കൗരവരുടെ ഒരു വലിയ പടയെ തന്നെയാണ് 2024ലെ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും നേരിടേണ്ടി വരുന്നത് ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇതിനും അപ്പുറം ഏതാണ്ട് 8 ലോക രാജ്യങ്ങൾ ആ രാജ്യങ്ങളിലെ സർക്കാരുകൾ അല്ലെങ്കിൽ ആ സർക്കാരുകളെ നിയന്ത്രിക്കുന്ന ചില ഗൂഢശക്തികൾ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ചില ഗൂഢശക്തികൾ ഇവർ പ്രധാനമന്ത്രിയുടെ 2024ലെ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ വലിച്ചു താഴെയിടാൻ അല്ലെങ്കിൽ മോദി സർക്കാരിന് ഒരു തുടർ ഭരണം ലഭിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇപ്പോൾ ചെറുതായിട്ടെങ്കിലും പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച കൃത്യമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഭാരതത്തിൻ്റെ വിദേശ ശൃംഖല വഴി അതായത് എംബസികൾ ഉൾപ്പെടുന്ന ശൃംഖലകൾ വഴി ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള വിവരാന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി തീർച്ചയായും ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ പക്കൽ കൃത്യമായ ഒരു വിവരമുണ്ടാകും ഏതായിരിക്കും ഈ 8 രാജ്യങ്ങൾ എന്നുള്ളതായിരിക്കും ഇപ്പോൾ ഇത് കാണുന്ന എല്ലാവരും പെട്ടെന്ന് ആലോചിക്കുക കുറേ പേരെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഊഹിക്കാൻ പറ്റും പക്ഷേ 8 രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളായിരിക്കും എന്നൊന്ന് അറിയാനുള്ള ഒരു വലിയ ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും തീർച്ചയായിട്ടും അതിനുത്തരം നമ്മൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് തീർച്ചയായിട്ടും പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിക്കും പക്ഷേ അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മോദി സർക്കാരിനെ വലിച്ചു താഴെയിടാൻ ഈ പറയുന്ന ഒരു വലിയ സംഘം ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് തീർച്ചയായും ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്രയും വലിയ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പിലെ ഒരു ജനാധിപത്യ പ്രക്രിയ ഇതൊക്കെ ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് മാത്രമല്ല ഇന്ത്യ ഒരു വലിയ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ തങ്ങളോട് അനുഭാവം പുലർത്തുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരാൻ ആരെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലോകശക്തികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റു പറയാനും സാധ്യമല്ല പക്ഷേ കൃത്യമായ അജണ്ടയോടുകൂടി ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാനും സർക്കാരുകളെ മാറ്റാനും സർക്കാരുകളെ വലിച്ചു താഴെയിടാനും ഒക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് ലോകമര്യാദയ്ക്കും അല്ലെങ്കിൽ ലോകക്രമത്തിനും തുരങ്കം വെക്കുന്നതിന് തുല്യമാണ് ആ അർത്ഥത്തിൽ വളരെ ക്രിമിനലായ ഒരു ആക്ടിവിറ്റിയാണ് ഇപ്പോൾ മോദി സർക്കാരിനെതിരെ നടക്കുന്ന അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇത്ര വലിയ അസഹിഷ്ണുതയുണ്ടാകുന്നത് ഇത്ര വലിയ അസ്വസ്ഥതയുണ്ടാകുന്നത് ഉത്തരം വളരെ കൃത്യമാണ് 2014 മുതൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭാഗധേയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മാറ്റം വന്ന ഒരു വർഷമാണ് അതുവരെ നടന്നുകൊണ്ടിരുന്ന നടപ്പ് രീതികളിൽ നിന്ന് സർക്കാരിൻ്റെ ഭരണരീതികളിൽ നിന്ന് സർക്കാരിൻ്റെ പ്രയോറിറ്റീസ് ലക്ഷ്യങ്ങൾ ഇതെല്ലാം മാറിമറിഞ്ഞ ഒരു വർഷമായിരുന്നു 2014 2014ൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്ന Samet, Ada Adinde, Satipradinade, live telecast, Yan Kandun Dirinade. Valare Prashastanaya, Karina Manmohan Singh Sarkaranda Kalata, Valare Prathana Pata Uru, Roll Lingiluru, Padavi, Vahichirna Uru, Mahat Vecti or upon. In Valare personal life, Valare Adapola Vectian. Adeham, Ada Kandun to Paranada, Uru Yugam, Turnu. ഇനി ഒരു പുതിയ യുഗം ആരംഭിക്കുകയാണെന്നാണ്. അദ്ദേഹം ഏറെ സന്തോഷത്തോടെയൊന്നുമല്ല പറഞ്ഞത്. പക്ഷേ ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും നരേന്ദ്രമോദി സർക്കാരിനോടോ ബിജെപിയോടോ അനുഭാവമുള്ളവർക്കും അല്ലെങ്കിൽ എതിർപ്പുള്ളവർക്കും ഒക്കെ അറിയാമായിരുന്നു. പലതും ഇവിടെ അവസാനിക്കുകയാണ്. പുതിയതൊന്ന് തുടങ്ങുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പൂർണ്ണമായിട്ടും ഒരു പുതിയ അധ്യായം തുടങ്ങി വെച്ച വർഷമായിരുന്നു 2014. ഇന്ത്യയുടെ സമസ്ത മേഖലകളിലും ഭരണരംഗത്തും സമസ്ത മേഖലകളിലും ആ മാറ്റം നമ്മൾ കൃത്യമായി കാണുന്നുണ്ട്. ഒന്ന് നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബിജെപി എപ്പോഴും പറഞ്ഞിട്ടുള്ള കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ബിജെപി കൃത്യമായ ഒരു ചുവടുവെപ്പ് നടത്തിയ ഒന്നാണ് കാശ്മീർ. അതേപോലെ CAA നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചർച്ച നടക്കുന്ന കോമൺ സിവിൽ കോഡ്, അതേപോലെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ഏറ്റവും അവസാനം ഒക്ടോബർ 22 ലോകബാങ്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായ ഒരു റിവ്യൂ നൽകിയത് നമ്മളെല്ലാവരും മാധ്യമങ്ങളിൽ വായിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത് തീർച്ചയായിട്ടും അത് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, നിരവധി വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഒരു നാഷണൽ ഇൻറ്റിഗ്രിറ്റി, ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്തുന്ന ഘടകങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരുന്നു കാശ്മീരെങ്കിൽ അതിനുശേഷം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം 2014 മുമ്പ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെന്നുള്ളത് ഏതോ ദൂരദേശത്തുള്ള കുറേ സംസ്ഥാനങ്ങളെന്നുള്ളതിനപ്പുറം യാതൊരു പരിഗണനയും ഡൽഹിയിൽ ഇരിക്കുന്നവർ ഭരിക്കുന്നവർ അവർക്ക് കൊടുത്തിരുന്നില്ല. പക്ഷേ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇപ്പോൾ ഒരുമിച്ച് നിർത്താൻ അർഹമായ പ്രാധാന്യം കൊടുക്കാൻ മോദി സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മളുടെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മീഡിയ ഒരിക്കലും ചർച്ച ചെയ്യാത്ത വിഷയങ്ങളാണത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഘടനവാദ ശ്രമങ്ങളും സമരങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും യുദ്ധങ്ങളുമൊക്കെ ഒരു വലിയ പരിധിവരെ അവസാനിച്ചിരിക്കുകയാണ്. അവർ ഇപ്പോൾ ദേശീയതയുടെ ഒരു മുഖ്യധാരയിലേക്ക് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കാശ്മീർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, മറ്റ് പല പ്രദേശങ്ങളിലും ഇത്തരം ആഭ്യന്തര സംഘർഷങ്ങൾ വളരെ കുറഞ്ഞു. വർഗീയ സംഘടനകൾ എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന നഗരങ്ങളിലൊക്കെ അത് പൂർണ്ണമായും അപ്രത്യക്ഷമായി. അതുകൊണ്ടാണ് ഇപ്പോഴും 2002 ഗുജറാത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വശത്ത് സാമ്പത്തിക മേഖലയിൽ, മറുവശത്ത് രാഷ്ട്രീയ മേഖലയിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിരോധ രംഗത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതിരോധ രംഗത്ത് അഴിമതിയിൽ മുങ്ങിയ ഇറക്കുമതി മാത്രമായിരുന്നു ഒരു കാലത്ത് നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഡിഫൻസ് എക്സ്പോർട്ടിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്കോ രണ്ടാം സ്ഥാനത്തേക്കോ എങ്കിലും കുതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയൊരു മാറ്റമാണ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ പ്രതിരോധ രംഗത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന രാഷ്ട്രങ്ങളുടെ ആദ്യ പട്ടികയിൽ തന്നെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഒരു പക്ഷേ അതിൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും സമഗ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വിദേശ കോളനൈസേഷൻ്റെ, വിദേശ അടിമത്തത്തിൻ്റെ ചിഹ്നങ്ങൾ നമ്മൾ മാറ്റി നമ്മളുടെ യുവതലമുറയ്ക്ക് ദേശീയതയുടെ ഒരു ഊർജ്ജം കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം വിദേശ നയത്തിൽ വന്ന മാറ്റമാണ്. വിദേശ നയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഇതുവരെ പലരും ഒരു പരിധിവരെ ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തും നിങ്ങൾ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യേണ്ടത്, നിങ്ങൾ ചേരാ നയമല്ലേ, നിങ്ങൾ ഇങ്ങനെ ആണല്ലോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോൾ ലോകത്തിന് ക്ലാസ് എടുക്കുകയാണ്. ഒരർത്ഥത്തിൽ ഇന്ത്യക്ക് എന്താണ് താല്പര്യമുള്ളത്, ഇന്ത്യയുടെ താല്പര്യം മാത്രമാണ് ഞങ്ങൾ നോക്കുക, ഇന്ത്യയുടെ താല്പര്യം അനുസരിച്ച് ഞങ്ങൾ ഓരോ വിഷയത്തിലും എടുക്കേണ്ട നിലപാട് എടുക്കും എന്ന് ലോകരാഷ്ട്രങ്ങളുടെയും ലോകരാഷ്ട്ര തലവന്മാരുടെയും അതേപോലെ യുണൈറ്റഡ് നേഷൻസിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെയും മുഖത്ത് നോക്കി പറയാൻ ധൈര്യമുള്ള വിദേശകാര്യ വകുപ്പ് മന്ത്രിയും പ്രധാനമന്ത്രിയുമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് വിദേശ നയമെന്നൊക്കെ പറയുന്ന ഇമോഷണൽ ബ്ലാക്ക്മെയിലിങ്ങിന് പറ്റാത്ത ഒരു മേഖലയായി ഇപ്പോൾ മാറിയിരിക്കുന്നു. ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും മറ്റു പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്നാൽ ലോകരാഷ്ട്രങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ രീതിയിൽ കോവിഡ് കാലത്ത് ഏറ്റവും സഹായം ചെയ്തതും ഭാരതമാണ്. മറ്റു പല രാജ്യങ്ങളെപ്പോലെ കോവിഡ് വാക്സിൻ സ്വന്തം രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും എടുത്തതിന് ശേഷമല്ല നമ്മൾ ലോകരാഷ്ട്രങ്ങൾക്ക് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തത്. അതൊരു വലിയ മാറ്റമാണ് വലിയൊരു സ്റ്റെപ്പായിരുന്നു. കാരണം ഒരു ലോക നേതാവ് എന്നുള്ള നിലയിൽ ഒരു ആപത്ത് ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ് ഭാരതമെന്ന രാഷ്ട്രം. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ആത്മനിർഭരത എന്നുള്ള ഒരൊറ്റ വാക്കിൽ ഭാരതത്തിൻ്റെ ആത്മവിശ്വാസവും ഭാരതത്തിൻ്റെ ആത്മാഭിമാനവും ഭാരതത്തിൻ്റെ ഉൽപ്പാദനക്ഷമതയും ഒക്കെ ഒരുമിച്ച് വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ പദ്ധതി സമസ്ത മേഖലകളിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. സമസ്ത മേഖലകളിലും വലിയ മാറ്റങ്ങൾ നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളാണ്. ഇതോടൊപ്പമാണ് നമ്മുടെ സാംസ്കാരിക പൈതൃകവും നമ്മളുടെ ചരിത്രവും നമ്മളുടെ പൗരാണികമായ ഒരു രാഷ്ട്രമെന്നുള്ള അഭിമാനബോധവും വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിൽ, അത് കാശിയായാലും മധുരയായാലും മറ്റ് പല അയോധ്യയായാലും മറ്റ് പലയിടത്തും നടക്കുന്നത്. അതൊരു ആധ്യാത്മിക പ്രവർത്തനം മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു എക്കണോമിക് ആക്ടിവിറ്റി കൂടിയാണ്. സ്പിരിച്വൽ ടൂറിസം എന്നുള്ളത് ഇന്ന് ലോകത്ത് ഉയർന്നു വരുന്ന ഒരു വലിയ മേഖലയാണ്, ഒരു സൺറൈസ് ഇൻഡസ്ട്രിയാണ്. തീർച്ചയായും അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രാഷ്ട്രമാണ് പൗരാണിക രാജ്യമായ, പൗരാണിക സംസ്കാരമുള്ള ഭാരതമെന്ന രാജ്യം. ഈ രാജ്യത്ത് ഇതുവരെ വന്നിട്ടുള്ള വിദേശ പ്രതിനിധികൾ കണ്ടിട്ടുള്ളത് താജ്മഹൽ മാത്രമാണെങ്കിൽ ഇന്നവർക്ക് കാണാൻ നൂറുകണക്കിന് ക്ഷേത്രങ്ങളും കലാരൂപങ്ങളും അതേപോലെ പൗരാണിക സൃഷ്ടികളും ഒക്കെയുണ്ട്. അതിനെ ആ ഒരു മേഖലയിൽ പോലും വലിയൊരു മാറ്റം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്തരം വലിയ മാറ്റങ്ങൾ, വലിയൊരു ദിശാമാറ്റം രാജ്യത്തിന് നൽകിയ ഒരു സർക്കാരിനെ താഴെയിടാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ മാറ്റം വന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഭാരതം കുതിക്കുകയാണെങ്കിൽ അത് തടയാൻ തീർച്ചയായും ശത്രുക്കൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ശത്രുക്കളെക്കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച്, അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ തീർച്ചയായും അതിൽ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 8ഓളം രാജ്യങ്ങളിലെ ഡീപ്പ് സ്റ്റേറ്റ് ഗൂഢസംഘങ്ങൾ, രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഗൂഢസംഘങ്ങൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ ഇപ്പോൾ 2024-ൽ മോദി സർക്കാരിന് ഒരു തുടർ ഭരണം കിട്ടാതിരിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ചില രാജ്യങ്ങളെ തീർച്ചയായും നമ്മൾക്ക് ഊഹിക്കാൻ സാധിക്കും. അത് ഒന്ന് അമേരിക്ക തന്നെയാണ്, 2 കാനഡയാണ്. ഒരുപക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്ന 2 രാജ്യങ്ങൾ ഇപ്പോൾ US-ഉം കാനഡയുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. ഇവരെങ്ങനെയാണ് ഈ പറയുന്ന സംഘം ഇന്ത്യയെ നശിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന മോദി സർക്കാരിന് ഒരു തുടർ ഭരണം കിട്ടാതിരിക്കാൻ ശ്രമിക്കുന്നതെന്ന് കൂടി ആദ്യം പറയേണ്ടതുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ത്യക്കുള്ളിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ഉണ്ടാക്കുക. അത് ഏത് രീതിയിലായാലും, സാമ്പത്തിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും അരാജകത്വം ഉണ്ടാക്കി ഇന്ത്യക്കുള്ളിൽ ഒരു രാഷ്ട്രീയമായ അസ്ഥിരത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇന്ത്യയുടെ, ഭാരതത്തിൻ്റെ സൽപ്പേര് ലോകത്ത് ഇല്ലാതാക്കുക. ഭാരതത്തെക്കുറിച്ച് ലോകത്തിനൊരു വളരെ നെഗറ്റീവായ ഒരു ഫീലിംഗ് കൊടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിലുള്ള ഏറ്റവും അവസാനത്തെ ശ്രമമാണ് കഴിഞ്ഞ ദിവസം കാനഡയിലും US-ലും ഒക്കെ അരങ്ങേറിയ ഇന്ത്യ വിരുദ്ധ പ്രകടനങ്ങൾ. ആ പ്രകടനങ്ങൾ ഉണ്ടായിരുന്ന പ്ലക്കാർഡിലുമൊക്കെ ആൾക്കാർ, അത് പ്രത്യേകിച്ച് യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ആയിരുന്നു, അവർ പറഞ്ഞത് അത് പാകിസ്ഥാൻ സ്പോൺസേഡ് ആണ് എന്ന് പറയുന്നു. ഖാലിസ്ഥാനികളും ഉണ്ട് അതിൻ്റെ പിന്നിൽ. അവർ പറഞ്ഞത് ഇന്ത്യയിൽ ഒരു വലിയ ഗൂഢ പദ്ധതി നടക്കുന്നു, ഇന്ത്യയിലെ 20 കോടി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നാസി ഭരണമായ മോദി സർക്കാർ എന്നായിരുന്നു ആ പ്ലക്കാർഡിൻ്റെ വലിയ മുദ്രാവാക്യങ്ങളിൽ ഒന്ന്. ഇത് ലോകത്തെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയാണ്. ശരിക്കും അങ്ങനെയാണോ ഇന്ത്യയിൽ നടക്കുന്നത്? ഒരുപക്ഷെ ഇന്ത്യയെക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്തവർ ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചേക്കാം. അപ്പോൾ അതിനുള്ള ഒരു വലിയ ശ്രമം ഒരു വശത്ത് നടക്കുന്നുണ്ട്. മറുവശത്ത് ഇന്ത്യക്കുള്ളിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത്? ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയുണ്ട്, അതേപോലെ കാനഡയുണ്ട്, അതേപോലെ ലണ്ടനിലെ, UK-യിലെ, യുണൈറ്റഡ് കിങ്ഡത്തിലെ മത തീവ്ര ശക്തികൾക്ക് വലിയ സ്വാധീനമുള്ള ചില മേഖലകളിലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും മോദി സർക്കാരിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ലണ്ടനിലുണ്ടായ, അല്ലെങ്കിൽ UK-യിലുണ്ടായ, ബ്രിട്ടനിലുണ്ടായ ഹിന്ദു വിരുദ്ധ കലാപങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി അരങ്ങേറുന്ന ചില വിഷയങ്ങളാണ്. ഇന്ത്യക്കുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, എഴുത്തുകാരുണ്ട്, ബുദ്ധിജീവികളെന്ന് സ്വയം നടിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ പലപ്പോഴും വിദേശത്ത് പോകുമ്പോൾ ബന്ധപ്പെടുന്നത് ഇത്തരം ഗ്രൂപ്പുകളുമായിട്ടാണ്. അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന USA-യുണ്ട്, UK-യുണ്ട്, കാനഡയുണ്ട്, അതേപോലെ ഗൾഫ് മേഖലയിൽ നമ്മളോട് വലിയ സൗഹാർദ്ദമൊക്കെ പറയുന്ന ചില രാജ്യങ്ങൾ. അതിൽ ഒരു രാജ്യം തീർച്ചയായിട്ടും ഖത്തറാണ്, മറ്റൊരു രാജ്യം ടർക്കിയാണ്. ടർക്കിയും ഖത്തറും ഒക്കെ ഉണ്ട്, ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്. എന്തിന് നമ്മളോട് വളരെ വിധേയത്വം പുലർത്തുന്ന, പുറമേ വിധേയത്വം പുലർത്തുന്ന, നമ്മളിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സഹായം രണ്ട് കൈ നീട്ടി മേടിച്ചിട്ടുള്ള ശ്രീലങ്ക പോലും ചൈനയുടെ സ്വാധീനത്തിൽപ്പെട്ട് ഭാരതത്തിലെ മോദി സർക്കാരിനെതിരായ പ്രവർത്തനങ്ങൾക്ക് ഒരു വലിയ സഹായമായി മാറുന്നു എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. തീർച്ചയായും ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, രാഷ്ട്രീയമായി 2024-ൽ മോദി സർക്കാരിനോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ഒരു രാഷ്ട്രീയ വെല്ലുവിളി എന്നുള്ളത് ഇല്ല എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഒരു കൃത്യമായ ഒരു പ്രതിപക്ഷം പോലും ഇതുവരെ അണിയിച്ചൊരുക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അടിവരയിട്ട് പറയേണ്ട കാര്യമാണ്, 2024-ലെ ദേശീയ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിടാൻ പോകുന്നത്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനമായ BJP നേരിടാൻ പോകുന്നത് രാഷ്ട്രീയ വെല്ലുവിളിയല്ല, മറിച്ച് ഈ പറയുന്ന പ്രതിലോമ ശക്തികളുടെ, വിധ്വംസക ശക്തികളുടെ കൂട്ടായ പ്രവർത്തനം ഉയർത്തുന്ന ഭീഷണിയാണ്. നമസ്കാരം. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.